السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين، وأن اعبدوني هذا صراط مستقيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇബാദത്ത് എന്ന ഏറ്റവും മഹത്തായ ഇസ്ലാമിലെ പരമപ്രധാനമായ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകൽ നിർബന്ധമായ, മറ്റാർക്കെങ്കിലും നൽകിയാൽ കാഫിറും മുശ്രിക്കുമായി പോവുകയും എല്ലാ കാലഘട്ടങ്ങളിലും നരകത്തിയിൽ തന്നെ കിടന്നെരിയേണ്ടി വരികയും ചെയ്യും എന്ന് താക്കീത് നൽകപ്പെട്ട മഹത്തായ ഒരു വിഷയമാണ് ഇബാദത്ത്. ഈ ഇബാദത്തിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയ മൗദൂദി സാഹിബ് മറ്റൊരു ലൈനിലേക്ക് തിരിഞ്ഞുപോയത് എന്ന് കഴിഞ്ഞ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇബാദത്തിന് മലയാളത്തിൽ പറയപ്പെടാവുന്ന ഒരു പരിഭാഷയുണ്ടെങ്കിൽ അത് ആരാധന എന്നത് മാത്രമാണെന്നും അതാണ് അതിന്റെ യഥാർത്ഥമായ ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നത് എന്നും വസ്തുനിഷ്ഠമായ തെളിവുകളുടെ വെളിച്ചത്തിൽ തന്നെ നിങ്ങൾ ഗ്രഹിക്കുകയുണ്ടായി. എന്നാൽ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ലാത്തവർക്ക് അനുസരിച്ചു പോയാൽ, അതായത് അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായി പിശാചിനെയോ മറ്റാരെയെങ്കിലുമോ അനുസരിച്ചു പോയാൽ കാഫിറും മുശ്രിക്കുമായി തീരുന്ന പ്രവർത്തനമാണത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പല വാദങ്ങളും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനവർ ഉപോത്ബലകമായി
അവർ ഉദ്ധരിക്കുന്ന ചില തെളിവുകളും ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി, പിശാചിനെ അനുസരിച്ചാൽ മുശ്രിക്കായി പോകും എന്നാണ് ജമാഅത്തുകാരന്റെ വാദം എന്ന്. അവരുടെ ഡസൻ കണക്കിന് പ്രസിദ്ധീകരണങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ ഈ ആശയം അവർ ജനങ്ങളുടെ മുമ്പാകെ ഏത് കാലഘട്ടത്തിലും പഠിപ്പിച്ചു പോന്നിട്ടുമുണ്ട്. ശൈത്താനെ അനുസരിച്ച്, ശൈത്താനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശൈത്താനെ അനുസരിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അബദ്ധങ്ങളും അപാകതകളും ഈ വിഷയത്തിൽ സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അതിന്റെ വിശദ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടുന്ന ബാധ്യത വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അനിവാര്യമായി വന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടി അവർ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചത്. ശൈത്താന ഒരാൾ ഏത് വിഷയത്തിൽ അനുസരിച്ചാലും, ഒരാൾ മുശ്രിക്കായി പോകും എന്ന് വന്നാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ശൈത്താനെ അനുസരിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ശൈത്താനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും കാഫിറായി പോകുമോ മുശ്രിക്കായി പോകുമോ? ഇല്ല, ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്താലേ മുശ്രിക്കായി പോവുകയുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. കാരണം ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അപാകതകൾക്കും തെറ്റുകൾക്കും പ്രേരണ പിശാചിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശൈത്താൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നു ബിംബത്തെ ആരാധിക്കാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ശൈത്താൻ ആവശ്യപ്പെടുന്നു, അഥവാ ശിർക്കിന് വേണ്ടി മനുഷ്യനോട് ശൈത്താൻ പ്രേരണ നടത്തുന്നു. ബിദഅത്തുകൾ ചെയ്യാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്ന നിലക്ക് നിർവഹിക്കുവാൻ വേണ്ടി ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. വൻ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി മദ്യപിച്ചോളൂ, വ്യഭിചരിച്ചോളൂ, പലിശ വാങ്ങിക്കോളൂ, ആ രൂപത്തിലുള്ള വൻപാപങ്ങളിലേക്കും ശൈത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കാറുണ്ട്. ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യാനും മനുഷ്യനോട് ശൈത്താൻ പ്രേരിപ്പിക്കാറുണ്ട്. ഇനി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ കൂടുതൽ ചെയ്യാൻ ശൈത്താൻ മനുഷ്യനോട് പറയും. എന്തിന്? ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലൂടെ മനുഷ്യൻ തിന്മയിലേക്ക് എത്തിപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു ഉദാഹരണം, ഒരാൾക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. മനുഷ്യന് ശാരീരികമായിട്ടൊരു ഉന്മേഷമുണ്ടാക്കുവാൻ, കായികമായി ബലമുണ്ടാകുവാൻ ഒന്ന് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഒരു അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. ശൈത്താൻ മനുഷ്യനോട് പറയുന്നു, കൂടുതൽ സമയം അതിന് ചെലവഴിക്കാൻ അതിന് തെറ്റല്ല, പക്ഷേ അവന്റെ ഉദ്ദേശം എന്താണ്? ആ കളിയിൽ ഏർപ്പെട്ടിട്ട് അവൻ നിർബന്ധമായ നിസ്കാരത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധ തിരിക്കണം. അവന്റെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നിർബന്ധമായ ബാധ്യതകളിൽ നിന്ന് അവന്റെ മനസ്സിനെ തെറ്റിപ്പിക്കണം. ഇങ്ങനെയൊക്കെ പല നിലക്കും ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പ്രേരണകൾ ഇട്ടുതരാറുണ്ട്. ഈ പ്രേരണകളൊക്കെ വ്യത്യസ്തങ്ങളാണ്. ഓരോന്നിനും അനുസരിക്കുമ്പോഴുള്ള വിധിയും മാറും. ശിർക്ക് ചെയ്യാനുള്ള വാക്ക് കേട്ടിട്ടാണ് ശൈത്താൻ ഒരാൾ അനുസരിച്ച് ശിർക്ക് ചെയ്തതെങ്കിൽ ആ അനുസരണം ശിർക്കായി. ഹറാമായ ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണക്കാണ് അനുസരിച്ചതെങ്കിൽ അപ്പോൾ ശൈത്താനെ അനുസരിച്ചതുകൊണ്ട് അവൻ മഹാപാപിയായി മാറുകയാണ് ചെയ്യുന്നത്. ചെറിയ തെറ്റിലാണ് അനുസരിച്ചതെങ്കിൽ അവൻ ചെറിയ തോതിലുള്ള തെറ്റിലേക്ക് ചെയ്തവനായി പോകുന്നു. ഇങ്ങനെ ഓരോന്നിനും വിധികൾ വ്യത്യസ്തമാണ്. ശിർക്ക് ചെയ്യാനുള്ള കൽപ്പനക്കാണ് അനുസരിക്കുന്നതെങ്കിൽ മുശ്രിക്കായി പോകും, കാഫറായി പോകും. അതല്ലാതെ ശൈത്താൻ പറഞ്ഞത് ഏത് കേട്ടാലും ഒരാൾ മുശ്രിക്കായി പോകും, കാഫിറായി പോകും എന്ന് വന്നാൽ
ഏറ്റവും വലിയ അപകടം വരാനുണ്ട്. കാരണം ഈ ലോകത്ത് നടന്ന ഒന്നാമത്തെ പാപം തന്നെ ശൈത്താനെ അനുസരിച്ചുകൊണ്ടാണ് നടന്നത്. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ആരാമത്തിൽ പാർപ്പിക്കുന്ന അവസരത്തിൽ അവരോട് പറഞ്ഞിരുന്നു, ആദമേ, യാ ആദമുസ്കുൻ അന്ത വ സൗജുകൽ ജന്ന فَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ فَوَسْوَسَ لَهُمَا الشَّيْطَانُ لِيُبْدِيَ لَهُمَا مَا وُرِيَ عَنْهُمَا مِنْ سَوْآتِهِمَا وَقَالَ مَا نَهَاكُمَا رَبُّكُمَا عَنْ هَذِهِ الشَّجَرَةِ إِلَّا أَنْ تَكُونَا مَلَكَيْنِ أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين ആദമിനെയും അതബു ആദമിനോട് അല്ലാഹു തആല പറഞ്ഞിരുന്നു, വയാ ആദം ഉസ്കുൻ, ആദമേ നീ താമസിച്ചു, അന്തവ സൗജുകൽ ജന്ന, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചേക്കുക, ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾ രണ്ടാളും ഉദ്ദേശിക്കുന്നിടത്തു നിന്ന് ഭക്ഷണം കഴിച്ചോളൂ, വലാ തഖറബ ഹാദിഹി ശജറത, പക്ഷേ ഈ മരത്തോട് നിങ്ങൾ സമീപിക്കുക പോലും വരുത്, ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ നിങ്ങൾ സമീപിച്ചു പോയാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകുന്നതാണ്. അപ്പൊ അള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കനി ഭക്ഷിക്കാൻ പാടില്ല, മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് എന്ന് ആദമിനോടും ഹവ്വയോടും അല്ലാഹു തആല നേരത്തെ നിർദ്ദേശിച്ചിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. എന്നിട്ടെന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. അള്ള തന്നെ പറയുകയാണ്, ശൈത്താൻ അവർക്ക് രണ്ടാൾക്കും വസുവാസുണ്ടാക്കി, ശൈത്താൻ ഇബ്ലീസ് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു, തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു, അള്ള വിലക്കിയ കനി ഭക്ഷിച്ചുകൊള്ളാൻ വേണ്ടിയുള്ള പ്രേരണ അവരോട് ചെലുത്തി ശൈത്താൻ. ശൈത്താൻ അവരോട് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആദമിനെയും ഹവ്വയെയും സമീപിച്ചുകൊണ്ട് ശൈത്താൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബ് ഈ മരത്തോട് നിങ്ങൾ അടുക്കരുതെന്ന് നിങ്ങളെ വിലക്കിയതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ കനി ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇല്ലാ അൻതകൂന മലക്കൈനി, നിങ്ങൾ ശാശ്വതമായി ഇവിടെ രണ്ട് മലക്കുകളായി രൂപാന്തരപ്പെടും എന്ന് ഭയപ്പെട്ടിട്ടാണ്. ഔതകൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും എല്ലാ കാലത്തും ഈ സ്വർഗത്തിൽ തന്നെ കഴിച്ചുകൂട്ടും എന്നതുകൊണ്ടാണ്. ഇപ്പൊ പഴം ഭക്ഷിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്നും താമസിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നത് പടച്ചവൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങളെ പുറത്താക്കാനാണ് ഇപ്പൊ അത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കഴിച്ചാൽ ആ വിലക്കപ്പെട്ട കനിയില്ലേ, ആ പഴം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായി സ്വർഗലോകത്ത് തന്നെ കൂടാം എന്നായി ഇബ്ലീസ് പ്രേരിപ്പിച്ചത്. പടച്ചോ പറഞ്ഞിട്ട് നേരെ എതിര് പറഞ്ഞു എന്ന് ഉറപ്പായി. തന്നെയുമല്ല, ശൈത്താൻ അവരോട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അവരോട് രണ്ടാളോടും അവൻ സത്യമിട്ട് ആണയിട്ട് പറഞ്ഞു, നിശ്ചയമായി ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോ നിങ്ങളെ തെറ്റിപ്പിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളെ വഴിതെറ്റിക്കാനാണെന്നും നിങ്ങൾ ചിന്തിച്ചു പോകരുത്. ആദമിനോടും ഹവ്വയോടും പറയുന്നു, നിങ്ങളോട് ഞാൻ ആണയിട്ട് പറയട്ടെ, ഇന്നീലക്കുമാ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ലമിനന്നാസിഹീൻ, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഗുണത്തെ ആശിക്കുന്ന ഗുണകാംക്ഷി മാത്രമാണ് ഞാൻ, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാ ഞാൻ ആ പഴം തിന്നോളാൻ പറയുന്നത്, അല്ലാതെ നിങ്ങളെ തെറ്റിക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് പരല പ്രലോഭനങ്ങളും സുന്ദരമോഹന വാഗ്ദാനങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് ശൈത്താൻ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ ദുഷിച്ച പ്രേരണയുണ്ടാക്കിയപ്പോ ആ ശൈത്താന്റെ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാണെന്നറിയാമല്ലോ. അങ്ങനെ ആദമും ഹവ്വയും അള്ളാഹു പറഞ്ഞ കൽപ്പനയ്ക്ക് എതിരായിക്കൊണ്ട് ശൈത്താന്റെ രണ്ടാളുടെയും ആ പ്രലോഭനത്തിൽ അവർ രണ്ടാളും വീണുപോയി. അതാണ് ഖുർആൻ പറയുന്നത്, ഫദല്ലാഹുമാ ബിഗുറൂർ,
രണ്ടാളിൽ ശൈത്താൻ വഞ്ചിച്ചു. ശൈത്താൻ വഞ്ചിച്ചു, ഇവർ രണ്ടാളും ആ ഭക്ഷണം കഴിച്ചു. അരുതെന്ന് പറഞ്ഞ പഴത്തിൽ നിന്നവർ ഭക്ഷിച്ചുപോയി. അവർക്ക് ഇതുവരെ അവർ ലജ്ജിക്കാൻ തക്ക രൂപത്തിലുള്ള ഒന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കഴിച്ചതോടുകൂടി അവരുടെ നഗ്നത വെളിവായി എന്ന് ഖുർആൻ പറയുന്നു. അവർ രണ്ടാളും സ്വർഗീയ ഇലകളിൽ നിന്നെടുത്ത് നാണം മറക്കാൻ തുടങ്ങി. അള്ളാഹുക്കാരെ പറഞ്ഞപ്പോഴാ പിന്നെ അവർക്ക് ഓർമ്മ വന്നതെന്ത്? തെറ്റിപ്പോയി. അപ്പോൾ അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്തു. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു, ലുൽമ് ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പൊറുത്തു തരികയും നീ ഞങ്ങളോട് അനുഗ്രഹം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടവർ തന്നെയെന്ന് ആദമും ഹവ്വയും അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു. ഇതാണ് ഖുർആൻ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കി വെക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അവര് മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് അവർ വിചാരിച്ചു പോയതാണ്. ശൈത്താനെ അനുസരിച്ചു പോയാൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ശൈത്താൻ ഒരാൾ അനുസരിച്ചാൽ തന്നെ അയാൾ കാഫിറായിപ്പോയി, മുശ്രിക്കായിപ്പോയി എന്നാണ് വാദമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ടല്ലേ ആദമും ഹവ്വയും ഇവിടെ വിലക്കപ്പെട്ട കനി പറ്റിച്ചത്? ശൈത്താന്റെ കൽപ്പനയെ ഇവർ രണ്ടാളും അനുസരിച്ചിട്ടല്ലേ പഴം തിന്നത്? എങ്കിൽ ആദമിനെയും ഹവ്വയെയും നമുക്ക് മുശ്രിക്കുകളായിപ്പോയി എന്ന് പറയാനൊക്കുമോ, കാഫിറുകളായിപ്പോയി എന്ന് പറയാനൊക്കുമോ? പറ്റില്ല. അതാണ് പ്രശ്നം. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിച്ചത്. ഏത് കാര്യത്തിനും ശൈത്താൻ പ്രേരിപ്പിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ശൈത്താൻ പ്രേരിപ്പിച്ച കാര്യത്തിൽ ഏതിനെയാണ് അനുസരിച്ചതെങ്കിൽ അത് നോക്കിയിട്ടേ കുഫറും ശിർക്കും തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ശിർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശൈത്താൻ പറഞ്ഞതെങ്കിൽ അതനുസരിച്ച് ശിർക്ക് ചെയ്യുമ്പോ മുശ്രിക്കായി പോകും, അതനുസരിച്ച് കുഫറിൽ അകപ്പെടുമ്പോ കാഫിറായി പോകും. നേരെ മറിച്ച് ശിർക്കോ കുഫറോ അല്ലാത്ത ഒരു പ്രവർത്തനം, ഒരു മഹാപാപം അല്ലെങ്കിൽ ഒരു ദോഷം, അല്ലാരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശൈത്താൻ നമ്മളോട് പറയുന്നു അത് നല്ലതാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ നമ്മളതങ്ങ് വഴിപ്പെട്ടുകൊണ്ട് ആ പാപം ചെയ്താൽ അവനൊരിക്കലും മുശ്രിക്കല്ല, കാഫിറല്ല, അവൻ ഫാസിഖായി തീരുന്നതാണ്, അഥവാ അവൻ യഥാർത്ഥമായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയി എന്നേയുള്ളൂ. പക്ഷേ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നവൻ പുറത്തായ കാഫിറോ മുശ്രിക്കോ ആയി തീരുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. ഇത് ആദം നബി അലൈഹിസ്സലാമിന്റെ ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. വിലക്കപ്പെട്ട കനി തിന്നരുത്, ആ കനി ഭക്ഷിക്കരുത് എന്ന് അല്ലാഹുവാണ് പറഞ്ഞത് എന്ന് ഉറപ്പല്ലേ? അല്ലാഹു പറഞ്ഞതാണ് വലാ തഖറബാ ഹാദിഹി ശജറ, ഈ മരത്തോട് അടുക്കരുത്, അടുത്തുപോയാൽ ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകുമെന്ന് അല്ലാഹു പറയുന്നു. അപ്പൊ തന്നെയാണ് പിന്നെ ശൈത്താൻ വന്നിട്ടും പറയുന്നു, ഇതാ നിങ്ങൾ ആ കനി ഭക്ഷിച്ചു പോയാൽ നിങ്ങൾ എന്നും ഇവിടെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പഠിച്ചോൻ അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് കനി തിന്നോ, പഴം ഭക്ഷിച്ചോളൂ, എങ്കിൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാതെ കാലാകാലം ഇവിടെ തന്നെ ജീവിക്കാം, അതുകൊണ്ട് കഴിച്ചോളൂ, ആ പഴം തന്നെ കഴിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് എതിരി പറയാൻ വന്നവനല്ല, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞ് ശൈത്താൻ അവരെ പറ്റിച്ചതാണെന്ന് ഉറപ്പാണ്. അങ്ങനെ ആ ശൈത്താന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് മഹാനായ ആദമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, മറ്റൊരു സ്ഥലത്ത് കാണാം, ആദം തന്റെ റബ്ബിനോട് എതിര് പ്രവർത്തിച്ചു. അസാ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിച്ചു എന്നാണ്. ആദം തന്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചു, അങ്ങനെ അദ്ദേഹം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് അദ്ദേഹം പശ്ചാത്തപിക്കേണ്ടി വന്നത്. പക്ഷേ ആദം നബിയാ വിലക്കപ്പെട്ട കനി പഠിച്ചതുകൊണ്ട് കാഫിറായി പോയിട്ടില്ല, മുശ്രിക്കായി പോയിട്ടില്ല. കാരണം ശിർക്കിന്റെയും കുഫറിന്റെയും വിഷയത്തിൽ ശൈത്താനെ അനുസരിച്ചിട്ടില്ല. ഇത് വളരെ വ്യക്തമാണ്. ഇതാണ് ആ വിഷയത്തിൽ എത്ര ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്നത്. നേരെ മറിച്ച് ഏത് കാര്യത്തിൽ ശൈത്താൻ നമ്മളോട് എന്ത് കൽപ്പിച്ച് ശൈത്താൻ നമ്മൾ അനുസരിച്ചാലും മുശ്രിക്കായി പോയി എന്ന് വന്നാൽ കാര്യം വളരെ അപകടമാണ്. അതാണ് ജമാഅത്ത് സുഹൃത്തുക്കൾക്ക് സംഭവിച്ചത്.
അതിനുവേണ്ടിയാണ് മൗദൂദ് സാഹിബ് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അർത്ഥം വെച്ചതെന്ത്? ശൈത്താനെ അനുസരിച്ചാൽ തന്നെ ശൈത്താന്റെ കൽപ്പന അനുസരിക്കുന്നതിനെ തന്നെ ഇബാദത്ത് എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട് പോലും. എവിടെയാണത്? അതാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ച വചനം. സൂറത്ത് യാസീനിൽ നമുക്ക് കാണാം, അല്ലാഹു തആല നാളെ പരലോകത്ത് വെച്ച് മനുഷ്യ കോടികൾ ജനകോടികൾ ഒന്നിച്ചു നിൽക്കുമ്പോ അവിടെ വെച്ച് റബ്ബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അലം അർഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ വഅനി അബ്ദുനീ ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലാ ത ولقد أضل منكم جبلا كثيرا قرآن تودك يعني يا بني آدم ألم أعهد إليكم يا بني آدم ഓ ആദമിന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടില്ലായിരുന്നുവോ? ഞാൻ നിങ്ങളോട് കരാറെടുത്തിട്ടില്ലായിരുന്നുവോ? അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ഇബാദത്തെടുക്കരുതെന്ന്. കാരണം ഇന്നഹു ലകും അദുവ്വും മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അനിഴ്ബുദൂനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നും. അതാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ ചൊവ്വായ റൂട്ടെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവോ? ഈ വചനമെടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ജമാഅത്ത് സുഹൃത്തുക്കൾ ചോദിക്കുന്നത്, ഈ ആയത്തിൽ അലം അർഹദ് ഇലൈക്കും യാ ബനീ ആദം എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. മനുഷ്യരെ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുതെന്ന്. അപ്പൊ ശൈത്താനെ ഇബാദത്തെടുക്കരുത് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അവർ ചോദിക്കുന്നു, മൗദൂദ് സാഹിബ് അടക്കമുള്ള പിൽക്കാലത്തും അതുപോലെ തന്നെ അതിന്റെ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന ജമാഅത്തിന്റെ നേതാക്കന്മാർ ചോദിക്കുന്നു, ഇവിടെ അല്ലാ തഅബുദു ശൈത്താൻ എന്നതിന് ശൈത്താനെ അനുസരിക്കുക എന്നതല്ലാത്ത ഒരു അർത്ഥം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നവർ വെല്ലുവിളിക്കുകയാണ്. എന്താണ് ഇവിടെ വിഷയം? ശൈത്താൻ എന്നത് മൗദൂദ് സാഹിബ് പറയുന്നു. മൗദൂദ് സാഹിബിന്റെ വാചകം നിങ്ങൾ നോക്കൂ. ഖുർആനിന്റെ നാല് സാങ്കേതിക പദങ്ങൾ മാത്രം വിശദീകരിക്കുന്ന ഒരു പുസ്തകം മൗദൂദ് സാഹിബ് ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ഇലാഹ്, ഇബാദത്ത്, റബ്ബ്, ദീന് എന്നിങ്ങനെയുള്ള ഇസ്ലാമിന്റെ ഈ തൗഹീദുമായി ബന്ധപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് നാല് സാങ്കേതിക പദങ്ങൾക്ക് മാത്രം വിശദീകരണം നൽകാൻ വേണ്ടി മൗദൂദ് സാഹിബ് എന്നൊരു പുസ്തകമുണ്ട്. ഇസ്ലാം കീ ചാർ ബുനിയാദേ ഇസ്ലാഹേൻ എന്ന ഉറുദു പുസ്തകം, അൽ മുസ്തലഹാത്തുൽ അർബ എന്ന അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിലെ നാല് സാങ്കേതിക പദങ്ങൾ എന്നതിൽ മലയാളത്തിലേക്കും മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നമുക്ക് കാണാം, മൗദൂദ് സാഹിബ് എഴുതുകയാണ്, ഈ ലോകത്ത് ആരും പിശാചിനെ ആരാധിക്കുന്നില്ലെന്നുള്ളതാണ് വ്യക്തം. ഈ ലോകത്ത് ആരും പിശാചിനെ ആരാധിക്കുന്നില്ല, അദ്ദേഹം പറയണം. പക്ഷേ എല്ലാവരും അവനെ ശപിക്കുകയും മാട്ടിയോടിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ ഖിയാമത്ത് നാളിൽ മനുഷ്യരെ അല്ലാഹു ആക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഇബാദത്ത് ഇവിടെ ശൈത്താനെ ആരാധിക്കലല്ല, ശൈത്താന്റെ കൽപ്പന അനുസരിക്കലാണ്, ശൈത്താൻ കാണിച്ചു കൊടുത്ത മാർഗത്തിൽ പ്രവേശിക്കലുമാണ്. ഈ ആയത്തിന്റെ അർത്ഥം മൗദൂദ് സാഹിബ് അങ്ങനെയാണ് വെക്കുന്നതെന്ത്? ഇവിടെ ശൈത്താനെ ആരാധിക്കരുതെന്നാണല്ലോ അന്ന് പറഞ്ഞത്. ശൈത്താന ലോകത്താരും ആരാധിക്കുന്നില്ല, എല്ലാവരും ശൈത്താനെ ശപിക്കുകയും മാട്ടിയോടിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ശൈത്താൻ ഇവിടെ നടക്കുന്നത് പിന്നെ എന്താണ്? ശൈത്താന്റെ കൽപ്പന അനുസരിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്, ശൈത്താൻ കാണിച്ചു കൊടുത്ത മാർഗത്തിന് വഴിപ്പെട്ട് ജീവിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അനുസരണത്തെക്കുറിച്ചല്ലേ അല്ലാഹു ഇവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞത്? അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അനുസരണം എന്നായില്ലേ? ഇതാണ് ജമാഅത്തുകാരന്റെ ചോദ്യം. മൗദൂദ് സാഹിബ് പഠിപ്പിച്ചു കൊടുത്ത ചോദ്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ അത് ജമാഅത്തുകാർ ചോദിക്കുന്നുമുണ്ട്. അപ്പോ നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം. എന്ത്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണത്, ശൈത്താനെ ആരും ആരാധിക്കുന്നില്ല എന്നാണ് ഇവിടെ മൗദൂദ് സാഹിബ് പറയുന്നത്. അത് തന്നെ ഒരു തെറ്റാണ്. ശൈത്താനെ ആരാധിക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ. എല്ലാവരും ശൈത്താനെ ആട്ടിയോടിക്കുകയും ശപിക്കുകയും ചെയ്യുന്നില്ല. ശൈത്താനെ ആട്ടിയോടിക്കുകയും ശപിക്കുകയും ചെയ്യുന്നത് മുഅ്മിനുകളാണ്, വിശ്വാസികൾ മാത്രമാണ്. അതല്ലാത്തവർ ശൈത്താനെ സ്നേഹിക്കുന്നുണ്ട്, ശൈത്താനെ തന്നെ പൂജിക്കുന്ന ആളുകളും ലോകത്തുണ്ട്. നമുക്ക് കാണാം, നമ്മുടെ നാട്ടിലൊക്കെ ചാമുണ്ടി എന്ന പേരിൽ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്.
ചാത്തൻ എന്ന പേരിൽ ദൈവം പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ചില കുഗ്രാമങ്ങളിലൊക്കെ ചാത്തൻ മഠങ്ങൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ദുർമൂർത്തികളുടെയൊക്കെ ആലയങ്ങളും ആ നിലക്കുള്ള ആശ്രമങ്ങളും പൂജാകേന്ദ്രങ്ങളിലുമൊക്കെ കാണുന്നത് ശൈത്താനെ തന്നെ നേരിട്ട് പൂജിക്കുന്ന സമ്പ്രദായമാണ്. അപ്പൊ ശൈത്താന ലോകത്ത് ആരും ആരാധിക്കുന്നില്ല എന്ന മൗദൂദ് സാഹിബിന്റെ വാക്ക് തന്നെ അബദ്ധമാണ്. ശൈത്താനെ പൂജിക്കുന്നവരും ആരാധിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് അതുദ്ദേശിച്ചിട്ടാണോ? ആ നിലക്കുള്ള ആരാധന ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നതിന് പുറമേ അല്ലാഹു തആല ഈ സൂറത്ത് യാസീനിലൂടെ ഉദ്ദേശിച്ചത് എന്താണ്? ശൈത്താനെ ആരാധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഈ വചനത്തിന്റെ വ്യക്തമായ ആശയം ഗ്രഹിക്കണമെങ്കിൽ ഖുർആനിലെ മറ്റ് രണ്ട് സ്ഥലവും കൂടി പഠിക്കണം. അതെന്താ? ഇവിടെ അല്ലാഹു തആല ശൈത്താനെ ആരാധിക്കരുത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ ശൈത്താനെ നേർക്ക് നേരെ ആരാധിക്കരുത് എന്ന്, അതല്ലെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ശിർക്കുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ശൈത്താനാണ്. അപ്പൊ ശൈത്താനാണ് മനുഷ്യനെ ശിർക്കിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട്, അതിന്റെ പിന്നിൽ കളിച്ച വ്യക്തി അവനാണ് എന്നതുകൊണ്ട് ലോകത്ത് ആർക്ക് ഇബാദത്തെടുത്താലും അത് ശൈത്താൻ ഇബാദത്തെടുക്കുന്നത് പോലെയാണ്. മനസ്സിലാക്കാൻ വളരെ വ്യക്തമായ ഒരു ഉദാഹരണം പറയാം. ഒരു നേതാവ് ഒരാളെ കൊന്നു എന്ന് ചിലപ്പോൾ പത്രത്തിൽ നമ്മൾ കാണാറുണ്ട്. ഇന്ന മന്ത്രി ഇന്ന ആളെ കൊന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ മന്ത്രി നേരിട്ടല്ല കൊന്നത്, പക്ഷേ ആ മന്ത്രിയുടെ പ്രേരണയും കൽപ്പനയും പ്രകാരം ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാരനായിരിക്കാം നേർക്ക് നേരെ ഷൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെട്ടിയിട്ടോ കൊലപ്പെടുത്തിയതെങ്കിലും ഇന്ന വ്യക്തിയെ കൊന്നത് ആഭ്യന്തരമന്ത്രിയാണ് എന്നൊരു പ്രയോഗം സാധാരണ ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ആഭ്യന്തരമന്ത്രി നേർക്ക് നേരെ കൊന്നു എന്നല്ല, അയാളുടെ പ്രേരണക്കും അയാളുടെ കൽപ്പനക്കും വശംവദനായിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ടാണ് ഈ പോലീസുകാരൻ അയാളെ വെടിവെച്ചു കൊന്നത്. ഇതുപോലെ തന്നെ ശൈത്താൻ ഇബാദത്തെടുക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഇതേ രൂപത്തിലുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഇങ്ങനെ ലോകത്ത് നടക്കുന്ന എല്ലാ ശിർക്കിന്റെയും പിന്നിൽ അത് നല്ലതാണ് നീ അത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ശിർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ശക്തി ശൈത്താനാണ്. അതുകൊണ്ട് ആർക്ക് ഇബാദത്ത് ചെയ്താലും അത് ശൈത്താൻ ഇബാദത്ത് ചെയ്യൽ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ശൈത്താന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്തു പോകരുത് മനുഷ്യരെ, എന്നെ മാത്രം ആരാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇതാണ് ആ വചനത്തിന്റെ ഉദ്ദേശം. ഇത് നമ്മൾ സ്വന്തമായിട്ട് കെട്ടിയുണ്ടാക്കിയൊരു വ്യാഖ്യാനമല്ല. കാരണം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഒന്ന് രണ്ടായത്തുകൾ. ഒന്ന് സൂറത്തുൻ നിസായിലെ 117-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു തആല ലാത്തയെയും മുസ്സയെയും മനാത്തയെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചിരുന്ന മക്കയിലെ കടുത്ത മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നു. എന്താ അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അള്ളാഹുവിന് പുറമേ അവര് പ്രാർത്ഥിക്കുന്നില്ല ഇല്ലാ ഇനാസ ചില ദേവതകളോടല്ലാതെ, അവര് പ്രാർത്ഥിക്കുന്നുമില്ല ഇല്ലാ ശൈത്താനം മരീദാ ധിക്കാരിയായ ശൈത്താനയുമല്ലാതെ. ഈ ആയത്ത് ഇറങ്ങിയത് ആരെക്കുറിച്ചാണ്? ഇബിലീസെ രക്ഷിക്കണേ പിശാചെ കാക്കണേ എന്ന് വിളിച്ച് ശൈത്താനെ പൂജിച്ചിരുന്ന ഒരാളുകളെ കുറിച്ചല്ല. അങ്ങനെ ലോകത്താളുകൾ ഉണ്ടാവാം, പക്ഷെ ഇവിടെ അല്ലാഹു വിമർശിച്ച് പറഞ്ഞത് അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചല്ല. ഇതിനാരെക്കുറിച്ചാണ്? ലാത്തയെ കാക്കണേ മനാത്തയെ രക്ഷിക്കണേ എന്നിങ്ങനെ ലാത്തക്കും മുസ്തക്കും മനാത്തക്കും മറ്റുള്ള വിഗ്രഹങ്ങൾക്കുമൊക്കെ പൂജിച്ചാരാധിച്ചിരുന്ന മുശ്രിക്കുകളോടെ കുറിച്ച് അല്ല പറയുകയാണ്. ഈ അതൂനമിന്ദൂനിഹിയില്ലായിനാഥ, അവർ ഈ ദേവതകളെയല്ലാതെ ആരാധിക്കുന്നില്ല. അതിന്റെ തന്നെ മറ്റൊരു പ്രയോഗം പറയുകയാണ്, അവർ ശൈത്താനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അല്ല ഇങ്ങനെ പറഞ്ഞു? ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന മുശ്രിക്കുകളെ കുറിച്ച് അവർ ശൈത്താനെയല്ലാതെ ആരാധിക്കുന്നില്ല എന്നല്ല പറയാൻ എന്താ കാരണം? അതാണ് മനസ്സിലാക്കേണ്ടത്. ഉത്തരം വളരെ വ്യക്തമാണ്. എന്താ ഉത്തരം? ലാത്തയോ ഉസ്സയോ മനാത്തയോ ഇവരോട് നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ഞങ്ങളെ പൂജിക്കണമെന്നോ ഞങ്ങളെ ആരാധിക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്കതിന് കഴിയുകയുമില്ല. അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയുമില്ല. അവരതിന് ഉത്തരം നൽകുകയുമില്ല. എന്നാ പിശാച് എങ്ങനെയാണോ
പിശാചിന്റെ സ്ഥിതി നേരെ മറിച്ചാണ്. അവനാണ് ഈ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും ഇവരൊക്കെ എന്ന് മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാരാണ്? ശൈത്താനാണ്. ഇത് ഫലത്തിൽ ശൈത്താന് തന്നെ, ശൈത്താനോട് തന്നെ പ്രാർത്ഥിക്കുന്നതിന് തുല്യവുമാണ്. അപ്പോ ശൈത്താനാണ് ഈ ശിർക്കിന് പ്രേരണ നൽകിയത് എന്നതുകൊണ്ട് അല്ലാഹു തആല ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവരെ കുറിച്ചും എന്ത് തന്നെ പറഞ്ഞു? അവർ ഏറ്റവും വലിയ ധിക്കാരിയായ ശൈത്താനെ അല്ലാതെ ആരാധിക്കുന്നില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ച്, മലക്കുകളെ പൂജിച്ച, മലക്കുകളെ ആരാധിച്ച ആളുകൾ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല അവരെ ചൂണ്ടിയിട്ട് മലക്കുകളോട് ചോദിക്കുകയാണ്, മലക്കുകളെ നിങ്ങളെ ആരാധിക്കണമെന്ന് നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മലക്കുകളോട് അല്ലാഹുവിന്റെ ചോദ്യം. അപ്പൊ മലക്കുകളുടെ മറുപടി, സൂറത്തു സ്തബഖിലെ 41-ാമത്തെ വചനമാണത്. മലക്കുകൾ പറയുന്ന മറുപടി, സുബ്ഹാനക, നാദാനി എത്ര പരിശുദ്ധനാണ്, അന്ത വലിയുനാ മിൻ ദൂനിഹിം, നീയാണവരെ കൂടാതെ ഞങ്ങൾക്കുള്ള രക്ഷാധികാരി, പടച്ചവനെ. ബൽകാനു യഅബുദൂനൽ ജിന്ന, അവർ ജിന്നുകളെ എത്ര ആരാധിച്ചിരുന്നത്. ഞങ്ങളെയല്ല ആരാധിച്ചത്, അവർ ആരാധിച്ചത് ജിന്നുകളെയാണ്. അപ്പൊ അവര് ശൈത്താന്മാരെയാണ് ആരാധിച്ചത്. എന്തേ കാരണം? മലക്കുകളെ തന്നെയല്ലേ ഇവർ ആരാധിച്ചത്? അതെ. എന്നിട്ട് പിന്നെ ഈ മലക്കുകളെന്താ അങ്ങനെ പറയാൻ കാരണം? ഞങ്ങളല്ല ഞങ്ങൾ ആരാധിക്കാൻ അവരോട് പ്രേരിപ്പിച്ചത്, ഞങ്ങളതിന് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ പ്രേരണ നൽകിയതാരാ? ശൈത്താനാണ്, ജിന്നുകളാണ് അവർക്ക് അതിനെ തോന്നിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവർ ജിന്നുകളെയാണ് പടച്ചവനെ ആരാധിച്ചത്. അപ്പൊ ഈ രണ്ട് വചനങ്ങളിൽ നിന്നും കാര്യം വളരെ വ്യക്തമാണ്, ലളിതമാണ്. എന്ത്? ശൈത്താനിലേക്ക് ഇബാദത്ത് ചേർത്ത് പറയാൻ കാരണം ശൈത്താനെ അനുസരിച്ചതുകൊണ്ട് മുശ്രിക്കാവും എന്ന നിലക്കല്ല. പിന്നെയോ, ശൈത്താനാണ് ലോകത്തുള്ള എല്ലാ ശിർക്കും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ആ കൽപ്പനയിൽ ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും ശിർക്ക് ചെയ്തു പോയാൽ അത് ശൈത്താനുള്ള ഇബാദത്താണ്. അങ്ങനെ നിങ്ങൾ ശൈത്താന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ ചെയ്യരുത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നുവോ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ ചോദ്യം. അതല്ലാതെ ശൈത്താൻ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് അതിലേത് കാര്യത്തിലായാലും ശരി നമ്മൾ അനുസരിച്ചാ മുശ്രിക്കായി എന്ന് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദം അലൈഹിസ്സലാം അടക്കമുള്ള ലോകത്തുള്ള എല്ലാ തെറ്റുകാരും മുശ്രിക്കുകളുടെയും കാഫിറുകളുടെയും പട്ടികയിൽ എഴുതി ചേർക്കപ്പെടേണ്ടി വരും. കാരണം ലോകത്ത് നടക്കുന്ന എല്ലാ തെറ്റുകളും ശൈത്താന്റെ പ്രേരണ കൊണ്ടാണ്, ശൈത്താനാണ് അതിന് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. ശിർക്കിൽ അനുസരിച്ചാൽ മാത്രമേ മുശ്രിക്കാവുകയുള്ളൂ. അല്ലാത്ത പാപങ്ങളിലാണ് ശൈത്താൻ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചതെങ്കിലോ കാഫിറോ മുശ്രിക്കോ ആയി പോകുന്നില്ല. ഈ ഒരു വ്യത്യാസം ജമാഅത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കാതെ പോയപ്പോ ഒരുപാട് അബദ്ധങ്ങൾ ഈ വിഷയത്തിൽ പല മേഖലകളിലും പല പ്രത്യേകമായ വിഷയങ്ങളിലും ഒരുപാട് ചലനങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഈ വിഷയത്തിലുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു തആല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവർ പറയുന്നത് അനുസരിച്ചാൽ തന്നെ ഇബാദത്തായി എന്നുള്ളതിന് തെളിവായിട്ട് ഓടുന്ന വേറൊരു വചനമുണ്ട്. ഇപ്പൊ സൂറത്ത് യാസീനിൽ പറഞ്ഞത് അതല്ല. യാസീനിൽ പറഞ്ഞതുകൊണ്ട് ശൈത്താൻ ഒരാൾ ഏത് കാര്യത്തിൽ അനുസരിച്ചാലും മുശ്രിക്കായി പോകും, അല്ലെങ്കിൽ ശൈത്താനുള്ള ഇബാദത്തായി എന്ന് വെക്കാൻ പറ്റില്ല എന്നിപ്പോ നിങ്ങൾ മനസ്സിലാക്കി. ഇനി ജമാഅത്ത് സുഹൃത്തുക്കൾ പറയുന്ന വേറൊരായത്തിന്റെ എന്ത്? ഒരാളുടെ കൽപ്പന നമ്മൾ അനുസരിച്ചാൽ തന്നെ നമ്മൾ അയാൾക്ക് ഇബാദത്തെടുക്കലായിപ്പോയി. ഇപ്പൊ ഭരണാധികാരികളെ നമ്മൾ അനുസരിച്ചാൽ ഭരണാധികാരികൾക്ക് ഇബാദത്തെടുക്കലായി. ഇന്ത്യാ ഗവൺമെന്റിനെ അനുസരിച്ചാൽ ഇന്ത്യാ ഗവൺമെന്റിനുള്ള ഇബാദത്തായി. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അനുസരണം കാണിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനുള്ള ഇബാദത്തായി എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അവരുദ്ധരിക്കുന്ന വേറൊരായത്തുണ്ട്. അത് സൂറത്തു തൗബയിൽ ആയത്താണ്. അല്ലാഹു തആല അതിൽ പറയുന്നുവെന്ന്, ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹി വൽ മസീഹ ബിൻ മറിയം വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദു ഇലാഹം വാഹിദാ ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ.
സൂറത്ത് തൗബയിലെ 31-ാമത്തെ വചനം. എന്താ ഇതർത്ഥം? ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും പടച്ചവും പറയാണ്. മൂന്നും കൂടിയത് ഒന്ന്, ദൈവം സാക്ഷാൽ ദൈവം ഒന്ന്, പിന്നെങ്ങനെയാണ് ത്രിയേകത്വം മൂന്നും കൂടി കൂടിയ ഒന്ന്. അപ്പൊ ഒന്നും രണ്ടും മൂന്ന് എന്നല്ല, മൂന്നും കൂടി കൂടിയിട്ട് ഒന്നാകും. അതെങ്ങനെയാകാന്നുള്ള കണക്ക് അവർക്ക് തന്നെ അറിഞ്ഞു. ഏതാണ് ഈ മൂന്ന്? ഒന്ന് പിതാവ് സാക്ഷാൽ ദൈവം, മറ്റൊന്ന് പുത്രൻ അഥവാ ദൈവത്തിന്റെ മകൻ, മൂന്നാമത്തത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അഥവാ ദൈവീകമായ ഒരു ആത്മാവ്. ഇങ്ങനെ മൂന്നെണ്ണുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അല്ലാഹു തആല ഇതിനെ എതിർക്കണി ആയത്തിലൂടെ. അങ്ങനെ ഒരു കൂട്ടരെ, അങ്ങനെ ഒരു ത്രിയേകത്വം എന്ന് പറയുന്ന ഒന്നില്ല, ഒന്നേ ഉള്ളൂ, അല്ലാഹുവിനെ മാത്രമേ ഇലാഹായി ആരാധിക്കാൻ പറ്റൂ എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആയത്താണിത്. എന്താണ് അതിന്റെ ആശയം? എന്നിട്ട് ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചല്ല പറയുകയാണ്, ഇത്തഹദു അഹ്ബാറഹും ബറുഹ്മാനഹും. ഇത്തഹദു എന്ന് പറഞ്ഞാൽ ആ ജൂത ക്രിസ്ത്യാനികൾ സ്വീകരിച്ചു. അഹ്ബാറഹും അവരുടെ പുരോഹിതന്മാരെയും, ബറുഹ്മാനഹും അവരുടെ പാതിരിമാരെയും. അർബാബം മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമേ അവർ റബ്ബുകളാക്കി. ജൂത ക്രിസ്ത്യാനികൾ വേദക്കാര് അവരുടെ ജൂത ക്രിസ്ത്യാനികളുടെ പാതിരിമാരെയും പോപ്പുമാരെയും അച്ഛന്മാരെയും ഒക്കെ അള്ളാഹുവിന് പുറമേ അവർ റബ്ബുകളാക്കി. വൽ മസീഹ ബിന മറിയം, മറിയമിന്റെ പുത്രൻ മസീഹിനെയും അവർ റബ്ബാക്കി. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലയും അതുപോലെ തന്നെ ദൈവപുത്രനായിട്ടുള്ള ഈസാനബിയുടെ ഈസാനബിയും, പിന്നെ പരിശുദ്ധാത്മാവ് എന്ന നിലക്ക് അവരുടെ പുരോഹിതന്മാരും. ഇങ്ങനെ മൂന്ന് കൂട്ടരേക്കാണ് അവർ ഇബാദത്ത് കൊടുത്തത്. ഇത് മൂന്നും തെറ്റാണ്. മറിച്ച് വമാ ഉമിറൂ, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാലിയഅബുദൂ ഇലാഹം വാഹിദാ, ഏകനായ ഇലാഹിനെ മാത്രമല്ലാതെ ആരാധിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മൂന്നാൾക്ക് ഇബാദത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, ഈസാനബിക്കും പരിശുദ്ധാത്മാക്കൾക്കും പിന്നെ എനിക്കും. അവരോട് എനിക്ക് മാത്രം ഇബാദത്ത് ഞാൻ പറഞ്ഞത്. അതാണ് ലാ ഇലാഹ ഇല്ലാഹുവ, അവനൊഴികെ ഒരാരാധ്യനുമില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഇതാണ് സൂറത്ത് തൗബയിലെ ഈ വചനം. ഈ ആയത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളത് മനസ്സിലാക്കാം. ഈ വിഷയം ലളിതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായി പറയുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ പേര് അദി എന്നാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ ധർമ്മിഷ്ഠന്റെ മോനാണ്. നല്ല ധർമ്മം കൊടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിച്ചിരുന്ന അതീവ ധർമ്മിഷ്ഠനായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ഹാത്തിമുത്വായി എന്നായിരുന്നു. ഈ ഹാത്തിമുത്വായി എന്ന് പറയുന്ന ആളുടെ മോനായിരുന്നു അദി. മൂപ്പര് കുറെ കാലം ക്രിസ്ത്യാനിയായി ക്രിസ്തുമതത്തെക്കുറിച്ചൊക്കെ പഠിച്ചറിഞ്ഞ് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കേട്ടപ്പോ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നതാണ്. ആര്? അദി എന്ന് പറയുന്ന ആള്, അദി ഇബ്നു ഹാസിം എന്ന് പറയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നപ്പോ റസൂലുള്ള ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് ഈ ആയത്തങ്ങ് ഓതിക്കൊടുത്തു. എന്താണ് ആയത്ത്? ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ, അവർ അവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അള്ളാഹുവിന്റെ പുറമേ റബ്ബുകളാക്കിയിരിക്കുന്നു. ഈ ആയത്താണ് അദി കേൾക്കുന്നത്. അപ്പൊ അദിയാണെങ്കിൽ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഈ നിങ്ങളോട് ഈ ആയത്തിൽ പറയുന്നു ഞങ്ങള് ഞങ്ങളുടെ പുരോഹിതന്മാരെയും പണ്ഡിതരെയും ഒക്കെ റബ്ബാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങളവരെ റബ്ബാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതന്മാരും പാതിരിമാരൊന്നും റബ്ബാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെന്താണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം? അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ചോദ്യം, നിങ്ങളുടെ പുരോഹിതന്മാരും പാതിരിമാരും അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് അവർ പറഞ്ഞാൽ നിങ്ങളത് ഹലാലാണെന്ന് വിശ്വസിക്കാറില്ലേ? അതുപോലെ തന്നെ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം നിങ്ങളുടെ പുരോഹിതന്മാര് വന്നിട്ടത് ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളതും വിശ്വസിച്ചത് ഹറാമാക്കാറില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ആ അതെ, ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്.
അവര് കാര്യം ഹറാമിനെ ഹലാലാക്കുമ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കുന്നു. ഒരു ഹലാലിനെ ഹറാമാക്കുന്ന പരിപാടി അവർ നടത്തുമ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കുന്നു എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചപ്പോ അവരത് അംഗീകരിച്ചു. ഈ സംഭവം എടുത്തിട്ടാണ് ജമാഅത്ത് സുഹൃത്തുക്കൾ ചോദിക്കുന്നത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദീയനോട് ചോദിച്ചില്ലേ, അദീയ നബിയോട് ചോദിച്ചില്ലേ, എന്ത് ഞങ്ങൾ അവർക്ക് റബ്ബാക്കുന്നില്ലല്ലോ, ഞങ്ങൾ അവരെ റബ്ബാക്കി കാണുന്നില്ലല്ലോ. അപ്പൊ നബി അവരോട് ചോദിച്ചില്ലേ, റബ്ബാക്കണ്ട, നിങ്ങൾ റബ്ബാക്കാന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം നിങ്ങൾ റബ്ബാന്ന് പറയലല്ല, മറിച്ച് അവരൊരു കാര്യം ഹറാമാന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ, അവരൊരു കാര്യം ഹലാലാന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുന്നില്ലേ, അത് തന്നെയാണ് അവരെ റബ്ബാക്കൽ. അപ്പോ ജൂതന്മാരുടെ പുരോഹിതന്മാരും പാതിരിമാരും അനുയായികളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അവരത് അനുസരിച്ചതിനെ കുറിച്ച് ആ പാതിരിമാർക്ക് ഇബാദത്തെടുക്കലാണെന്നല്ലേ അള്ള പറഞ്ഞത്. എത്ര വളഞ്ഞു കെട്ടിട്ടാ പറയണമെന്ന്. പുരോഹിതന്മാരും പാതിരിമാരും ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ അപ്പടി അങ്ങ് വിശ്വസിക്കുന്നു, അപ്പൊ നിങ്ങൾ അതിലൂടെ അവരെന്താക്കി, അവർക്ക് ഇബാദത്തെടുത്തു, അതന്നെ അവരെ റദ്ദാക്കല്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇസ്ലാമികേതര ഭരണകൂടത്തിന്റെ ആളുകൾ നമ്മളോടൊരു നിയമം പറയുമ്പോ നമ്മളത് അങ്ങ് കേട്ട് അനുസരിച്ചു പോയാൽ അത് അവരെ ഇബാദത്തെടുക്കലായില്ലേ. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കല്ലേ, അപ്പൊ ഭരണാധികാരിയോട് അനുസരണം പാലിച്ചാൽ മുശ്രിക്കായി പോയില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ജമാഅത്തും സുന്നിയും ജമാഅത്തും മുജാഹിദും തമ്മിലുള്ള തർക്കം പറയണമെങ്കിൽ ഒരുപാട് പണിയാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി കിട്ടണമെങ്കിലുണ്ടല്ലോ. കാരണം ഇവര് പതക്ക സർത്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. വിഷയം മനസ്സിലാക്കിയാൽ ഉള്ളിൽ ജോലി വലിച്ചുവരേണ്ടോ ഒന്നും ഉണ്ടാവില്ല, അവസാനത്തിൽ ഒക്കെയല്ലേ വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കായിരിക്കും. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നോ, പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് അള്ള എന്ത് പറഞ്ഞു, അവരെ റബ്ബാക്കി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ അനുസരിച്ചില്ല, അല്ലാതെ പുരോഹിതന്മാരോടും പാതിരിമാരോടും ഇവർ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ. പുരോഹിതന്മാരും പാതിരിമാരും ഒരു നിയമം പറഞ്ഞാൽ ക്രിസ്ത്യാനി അത് വിശ്വസിച്ചില്ലേ, അതിനെക്കുറിച്ചാണ് അള്ളാഹു തആല ഇവിടെ എന്ത് പറഞ്ഞത്, അവർക്ക് ഇബാദത്ത് എടുക്കാന്ന് പറഞ്ഞത്. എന്നാ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, ഇത് ദുർവ്യാഖ്യാനാണ്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ഇവിടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് മാത്രമാണല്ലോ അള്ള റബ്ബാക്കുക എന്ന് പറഞ്ഞത്. അതേ അവസരത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ആ കാലഘട്ടത്തിൽ അന്നവരുടെ നാട് ഭരിച്ചിരുന്ന കൈസറിന്റെയും അതേപോലെയുള്ള ചക്രവർത്തിമാരെയും ഒക്കെ അനുസരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പല്ലേ. അവരാ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളെ അനുസരിച്ചതിനെ കുറിച്ച് അള്ളാഹു തആല അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭൗതിക ഭരണകൂടത്തെ അനുസരിച്ചതിനെ കുറിച്ച് അവരെ റബ്ബാക്കുക എന്ന് ഖുർആൻ എന്തുകൊണ്ട് പറഞ്ഞില്ല, മറിച്ച് പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് മാത്രമാണ് റബ്ബാക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടും തമ്മിൽ എന്തോ ഒരു വ്യത്യാസം ഉറപ്പല്ലേ. അല്ലെങ്കിൽ അവർ ഇതുപോലെ തന്നെ പറയണത് ഭരണാധികാരികളെയും അവർ റബ്ബാക്കി എന്ന് പറയണം, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഭരണാധികാരികളെ അനുസരിക്കുന്നതും പുരോഹിതന്മാരെ അനുസരിക്കുന്നതും തമ്മിൽ ഒരു പ്രകടമായ വ്യത്യാസമുണ്ട്. അതെന്താ, പുരോഹിതനും പാതിരിയും ഒരു ഹലാല് ഹറാമാക്കുമ്പോ ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് എന്താണെന്നോ, ഇത് അള്ളാഹുടെ നിയമമാണ് ഈ മാറ്റിയിരിക്കുന്നത്, ഇയാൾക്ക് ഇതിന് അധികാരമുണ്ട് എന്നാണ്. കാരണം പുരോഹിതന്മാർക്കും പാതിരിമാർക്കുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ പിൻബലുണ്ട് എന്നാണ് ക്രിസ്ത്യാനിന്റെ വിശ്വാസം. പരിശുദ്ധാത്മാക്കൾ അവതരിച്ചിരിക്കുന്നു ആരിൽ, ഓപ്പുമാരിൽ, അച്ഛന്മാരിൽ, പുരോഹിതന്മാരിൽ. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഹലാല് ഹറാമാക്കുവാൻ ഇവർക്ക് അധികാരമുണ്ട്. അള്ളാഹു പഠിപ്പിച്ച ഒരു ഹറാമിനെ ഹലാലാക്കുവാനും പുരോഹിതന്മാർക്ക് അധികാരമുണ്ട് എന്ന വിശ്വാസം, അഥവാ മതപരമായ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാനും ഒരാൾ നരകത്തിൽ പോകുവാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാനും അടക്കമുള്ള മതപരമായ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പുരോഹിതന്മാർക്ക് അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ അനുസരിച്ചതിനെ കുറിച്ചാണ് അള്ള പറഞ്ഞതെന്ത്, അതവർക്കുള്ള ഇബാദത്താണ്. അപ്പൊ അതിൽ അവരെ അഭൗതികമായ നിലക്ക് ഭയപ്പെടുന്നുണ്ട്. അച്ഛന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചാൽ കുരുത്തക്കട കെട്ടുന്നതാണ് അവന്റെ വിശ്വാസം. അച്ഛൻ പറഞ്ഞ ഈ ഹറാം അനുസരിച്ച് ഈ ഹറാം ഹലാലാക്കിയ തീരുമാനം ഈ ക്രിസ്ത്യാനി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ വിശ്വാസം എന്താണ്, പരലോകത്ത് ശിക്ഷിക്കപ്പെടുന്നതാണ്. അതാണ് നമ്മൾ സാധാരണ പറയാറുണ്ടത്, കത്തനാര് പറഞ്ഞത് ക്രിസ്ത്യാനിക്ക് വേദം. എന്താ പറഞ്ഞത്,
ക്രിസ്ത്യാനിക്ക് പുരോഹിതനും പോപ്പും ഒരു കാര്യം പറഞ്ഞാൽ അതെന്താണ്? അതിനൊരു വലിയ പരിശുദ്ധിയുണ്ട്. അത് ദൈവീകമാണ്, അത് ദൈവീകമായ നിയമമാണ്. അതനുസരിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് ശിക്ഷിക്കപ്പെടും, അതനുസരിച്ചാൽ പരലോകത്ത് രക്ഷയുണ്ടാകും എന്ന നിലക്കുള്ള അനുസരണമാണ് ക്രിസ്ത്യാനികൾ ആർക്ക് കൊടുക്കുന്നത്? പുരോഹിതന്മാർക്കും അച്ഛന്മാർക്കും. അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, ആ നിലക്ക് നിങ്ങൾ അവരെ വിശ്വസിച്ചുകൊണ്ട് അവരെ അനുസരിക്കുന്നതാണ് അവരെ റബ്ബാക്കൽ. അതല്ലാതെ അവരും അന്നത്തെ ഭരണകൂടത്തെ അനുസരിച്ചിട്ടുണ്ട്, അവിടുത്തെ രാജാക്കന്മാരെ അനുസരിച്ചിട്ട്, അതിനെക്കുറിച്ചൊന്നും പടച്ചോൻ അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. കാരണം രാജാവിന്റെ നിയമം ദൈവത്തിന്റെ നിയമമാണ് വിചാരിച്ചൊരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നില്ല. മറിച്ച് അച്ഛന്റെ നിയമത്തിനൊരു മഹത്വമുണ്ട്. അതെന്താണ്? അത് അച്ഛന് കിട്ടിയ നിയമം ദൈവീകമാണ്, അച്ഛന് തെറ്റുപറ്റില്ല. പുരോഹിതന് പരിശുദ്ധാത്മാവിന്റെ പിന്തുണയും പിൻബലവുമുണ്ട്. ഈ വിശ്വാസമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ കുറിച്ച് അല്ല എന്ന് പറഞ്ഞത്, ഇത്തഹദു അഹബാറഹും വറുഹ്ബാനഹും മർബാബം മിന്ദൂനില്ലാ, അവരവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അല്ലാഹുവിന്റെ പുറമേ റബ്ബുകളാക്കി. അതല്ലാതെ അവരെ അനുസരിച്ചുകൊണ്ടല്ല, ഈ അനുസരിച്ചതുകൊണ്ടാണ് വെക്കുക. സാധാരണ ജമാഅത്ത് സുഹൃത്തുക്കളെ ഇത്രേ ഓതലുള്ളൂ, പക്ഷെ അതിന്റെ ബാക്കിയും കൂടെ വായിച്ചു നോക്കിയേ. ജൂതന്മാര് അവരവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും റബ്ബുകളാക്കി എന്ന് മാത്രമല്ല, ഉടനെ പറയുന്നു വൽ മസീഹ ബിന മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബിയെയും അവർ റബ്ബാക്കി. അവിടെയാണ് രസകരമായൊരു കാര്യം വരുന്നത്. അനുസരണം നടത്തം വെച്ചോക്കൂ, ഇബാദത്തിൽ പുരോഹിതന്മാരും പാതിരിമാരും പറഞ്ഞ കാര്യം അനുസരിച്ചപ്പോഴാണ് അവർക്ക് ഇബാദത്തായത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വാചകത്തിന് എന്തർത്ഥം പറയും? വൽ മസീഹ ബിന മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെയും അവർ റബ്ബാക്കി. ഈസാനബി പറഞ്ഞത് അനുസരിച്ചിട്ടാണോ അപ്പൊ റബ്ബാക്കിയത്? ഈസാനബി അവരോട് പറഞ്ഞതിന് അനുസരണക്കേട് കാണിച്ചപ്പോഴാ എന്തായത്? റബ്ബായിപ്പോയി. ഈസാനബി അവരോട് പറഞ്ഞത് എന്നെ ആരാധിക്കരുതെന്നാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. അപ്പൊ ഈസാനബിയുടെ കൽപ്പനക്ക് അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് ഇപ്പൊ വാസ്തവത്തിൽ എന്തായത്? ഈസാനബിയെ റബ്ബാക്കിയത്. അപ്പൊ അനുസരണം അനുസരണക്കേട് എന്നൊക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആരാധന എന്ന് വരുമ്പോ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഇവിടെ അള്ളാഹു തആല ഈ ക്രിസ്ത്യാനികളെക്കുറിച്ച് അവരുടെ പുരോഹിതന്മാരെയും പോപ്പുമാരെയും അവർ റബ്ബാക്കി എന്ന് പറഞ്ഞാൽ കേവലം അവരുടെ കൽപ്പന അനുസരിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവരുടെ കൽപ്പനക്കൊരു ദൈവീകമായ പരിവേഷമുണ്ടെന്നും അവരുടെ കൽപ്പന ധിക്കരിച്ചാൽ നരകത്തിൽ പോകുമെന്നും കൽപ്പന അനുസരിച്ചാൽ രക്ഷ കിട്ടുമെന്നുമുള്ള വിശ്വാസ പ്രകാരം ആ പരിശുദ്ധി ചാർത്തിക്കൊണ്ടുള്ള അവരുടെ അനുസരണത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ അവർക്കുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞത്. ഇതാണ് ഇവർ ഉദ്ധരിക്കുന്ന രണ്ടാമത്തെ വചനം. ഈ രണ്ടാമത്തെ വചനത്തിലും ഇവർ ഉദ്ധരിക്കുന്ന കാര്യമല്ല നേരത്തെ ഞാൻ പറഞ്ഞ അഭൗതികതയുടെ പ്രശ്നമാണുള്ളത് എന്ന് മനസ്സിലായി. ഇനി ജമാഅത്തുകാർ ഉദ്ധരിക്കുന്ന വേറൊന്നുണ്ടെന്താറിയോ? അനുസരണാണ് ഇബാദത്ത് എന്നുള്ള വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ദേഹത്തെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ? എന്താ ഈ ദേഹേച്ചാന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ പറയും കടീച്ച. നമ്മളെ ഓരോ മനുഷ്യരുടെയും മനസ്സിനുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്കാണ് എന്ത് പറയാ, നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛ, അതിനാണ് ദേഹേച്ഛ എന്ന് പറയാം. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ ഹവാ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദേഹേച്ഛ, മനുഷ്യന്റെ ആഗ്രഹം. അപ്പൊ ദേഹേച്ഛയെ അല്ലാഹു തആല അനുസരിച്ചതിനെ കുറിച്ച് ദേഹേച്ഛയെ ആരാധിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദേഹേച്ഛയെ അനുസരിച്ചാൽ തന്നെ മുശ്രിക്കായി പോകും. ഇതിനും ഖുർആനിൽ നിന്ന് ആയത്തോതുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, വിശുദ്ധ ഖുർആനിലെ രണ്ട് സ്ഥലത്താണ് ഈ ആയത്ത് വന്നത്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, തന്റെ ദേഹത്തെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലയോ? ഇവിടെ ദേഹത്തെ ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ മുശ്രിക്കായി എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ മുശ്രിക്കായി പോകും. നമ്മളൊക്കെ ഏത് തെറ്റ് ചെയ്യുന്നതും പിശാച്ച് നമ്മുടെ മനസ്സിലോരോന്ന് തോന്നിപ്പിച്ചിട്ട് നമ്മുടെ തടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുകയാണ്. ഇവിടെയും പ്രശ്നം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ ദേഹം ആഗ്രഹിക്കുന്നു ശിർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ദേഹത്തിന് വഴിപ്പെട്ട് ശിർക്ക് ചെയ്താലേ അത് ദേഹത്തേക്കുള്ള ഇബാദത്തായി മാറുകയുള്ളൂ. അതല്ലാത്ത എല്ലാം കൂടി പിടിച്ചിട്ട് ഇബാദത്താക്കിയാൽ ലോകത്ത് മുശ്രിക്കല്ലാത്തൊരു തെറ്റുകാരനും ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോ ഈ മൂന്ന് വിഷയത്തിലും മൂന്ന് പ്രശ്നത്തിലും ഇവിടെ ദേഹത്തെ ഇബാദത്ത് ചെയ്യാ, ദേഹത്തെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മനുഷ്യൻ കല്ലിനെ ആരാധിക്കുന്നു. ഒരു കല്ല് നല്ലത് എന്ന് തോന്നുമ്പോൾ ഇന്ന് അവൻ ആരാധിക്കും,
നാളെ അവന് തോന്നുകയാണ് ഈ കല്ല് മോശാണെന്നുള്ളത് വേറൊരു നല്ല കല്ല് കിട്ടിയാൽ അതിനെ പൂജിക്കും. ഈ കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് അവന്റെ മനസ്സ് മാറാനെന്താ കാരണം? ഒന്നുമില്ല, അവന് ഇന്ന് തോന്നി ഇതാ നല്ലത്, നാളെ തോന്നി അതാ നല്ലത്. അപ്പൊ ഓരോ ദിവസവും അവനിങ്ങനെ ഓരോന്ന് തോന്നുന്നതിനനുസരിച്ച് ദൈവത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് അല്ലാഹു തആല ഇതിനെ പറയുന്നത്. അതല്ലാതെ മനുഷ്യൻ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ അവൻ കാഫറായി മുശ്രിക്കായി എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് മഹാ അബദ്ധമാണ്. ചുരുക്കി പറയട്ടെ, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെച്ചേ ഒടുങ്ങൂ. ഏർക്ക് അനുസരിച്ചാലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ശൈത്താനെയോ ദേഹത്തെയോ മറ്റാരെയെങ്കിലുമോ ഭരണാധികാരികളെയോ ഒക്കെ അനുസരിച്ചാൽ കാഫറും മുശ്രിക്കുമായി പോകുമെന്ന് പറയാൻ വേണ്ടി ജമാഅത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് സാധാരണ കേൾക്കപ്പെടാറുള്ള ആയത്തുകളിലേക്കുള്ളൊരു വിശകലനമാണ് നമ്മൾ ഇതുവരെ നടത്തിയത്. ആ ആയത്തുകളിൽ ഒന്നും തന്നെ അവരുടെ ഈ വികലവാദത്തിനുള്ള തെളിവില്ല, മറിച്ച് അവയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ കാര്യം വളരെ ലളിതമാണ്. ആ വിഷയത്തിൽ അവർക്കതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണിപ്പോ ഇങ്ങനെയൊക്കെ ഈ നിലക്കൊക്കെ ഇങ്ങനെ ഇബാദത്തിന്റെ അർത്ഥത്തിൽ പല രൂപത്തിലുള്ള അർത്ഥവും വെച്ച് കഴിഞ്ഞാൽ എന്താണിപ്പോ അതുകൊണ്ട് ഒരു അബദ്ധം വരാനുള്ളത് എന്നതാണ്. അത് ഇൻഷാല്ലാ ഇന്നിപ്പത് തുടങ്ങി വെച്ചാൽ അത് എവിടെ എത്തൂല. അതുകൊണ്ട് ഈ നിലക്കുള്ള അബദ്ധങ്ങൾ എവിടെയെല്ലാം മേഖലകളിൽ പ്രതിഫലിച്ചു, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വന്നപ്പോ എവിടെയെല്ലാം മേഖലകളിലാണ്, ഏതെല്ലാം മേഖലകളിലാണ് ഈ അബദ്ധം സംഭവിച്ചു പോയത്, അതാണ് ഇപ്പം നാട്ടിൽ കാണുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം. തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ആദ്യ കാലഘട്ടത്തിൽ വിട്ടുനിൽക്കാൻ കാരണം പറഞ്ഞത് അത് ഭരണകൂടത്തിനുള്ള ഇബാദത്തായി പോകും എന്ന് പറഞ്ഞിട്ടാണ്. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് അനുവദിക്കാതിരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി കാരണം പറഞ്ഞത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരായി പോകും എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഇസ്ലാമികമല്ലാത്ത അഥവാ അനിസ്ലാമികമായ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികൾ പഠിക്കുന്നതും അവിടുത്തെ സർട്ടിഫിക്കറ്റുകൾ നേടുന്നതുമൊക്കും ശരിയല്ല എന്ന് പറയാൻ ജമാഅത്തിനെ ആദ്യകാലത്ത് പ്രേരിപ്പിച്ചത് ഈ നിലക്കുള്ള അർത്ഥരംഗത്ത് വന്ന വ്യത്യാസമാണ്. അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരുപാട് വൈകല്യങ്ങൾ ജമാഅത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാൻ കാരണമായത് ഈ ഇബാദത്തിന്റെ അർത്ഥത്തിൽ വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ വന്ന ഈ വൈകല്യങ്ങളും തിരിമറികളുമൊക്കെ മൂലമാണ്. അതെവിടെയെല്ലാം ബാധിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഒന്നാമത്തത് അവരുടെ തെരഞ്ഞെടുപ്പ് രീതി തന്നെ, തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം, കോടതികളിൽ പോകുന്നതിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം, സർക്കാർ ജോലികളിൽ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം, ആ നിലക്കൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നിമിത്തമായത് ഈ ഒരൊറ്റ കാരണമാണ്. ഇതുമ്മലാണ് എല്ലാ അടിത്തറയുണ്ടായത്. അവിടുന്നാണ് സലഫികളെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുജാഹിദുകളെയൊക്കെ, മുജാഹിദുകളെടുത്ത് ശിർക്കില്ല എന്ന് പറയുന്നത് വെറുതെ, അവർ മമ്പർത്ത് പോകണില്ല എന്നേ ഉള്ളൂ, അജ്മീർക്കും നാഗൂർക്കും കുത്തവള്ളികൾക്കൊന്നും പോകുന്നില്ല എന്നേയുള്ളൂ. പക്ഷെ രാഷ്ട്രീയ ശിർക്കിൽ അവരും പെട്ടുപോയിട്ടുണ്ട്, രാഷ്ട്രീയ രംഗത്തവർ മുശ്രിക്കുകളാണ് എന്ന വ്യാഖ്യാനത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ച ഘടകം ഇതാണ്. എന്തൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് കാരണം പറഞ്ഞത് എന്നൊക്കെ, അവർ വോട്ടെടുപ്പിൽ പങ്കെടുത്തു, വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാനെന്ത് കാരണം പറഞ്ഞു, ഇപ്പോൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിന് അവരെന്ത് ന്യായീകരണം കണ്ടെത്തുന്നു എന്നൊക്കെയുള്ള അവരുടേതായ വാദമുഖങ്ങൾ ഇൻഷാല്ലാ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ നാട്ടിൽ ആർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതും അമ്മാടിപ്പാട്ടാണ്. പത്രം വായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ആ വിഷയത്തിൽ അവർ തുടർന്നു വന്ന നടപടി ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മിൽ അപാകത വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെയൊക്കെ രാഷ്ട്രീയ മുശ്രിക്കുകളാക്കാൻ വേണ്ടി ജമാഅത്ത് സുഹൃത്തുക്കൾ തിടുക്കം കാണിച്ചത്. അതിന്റെ പൊള്ളത്തരങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇൻഷാല്ലാ. അതും അതോടനുബന്ധമായ മറ്റ് വിഷയങ്ങളുമൊക്കെ അത് സംബന്ധമായി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻഷാല്ലാ നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ അള്ളാഹു ദീനിന്റെ കാര്യങ്ങളിൽ ഏറ്റവും ഗൌരവമായി തന്നെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് വളരെ വ്യക്തമായി തന്നെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടു നടക്കുവാനും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുവാനും സർവശക്തൻ അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്ന നാഥൻ പുറത്തു മാപ്പ് നൽകി അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ളവർ അന്ത്യം സർവശക്തൻ നമുക്കെല്ലാം വിധിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫ്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.